നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സൗരയുദ്ധത്തിൽ സൂര്യനെ ചുറ്റും ഭ്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഉൽക്കകളേക്കാൾ വലുതുമായ വസ്തുക്കളാണ് ചിഹ്നഗ്രഹങ്ങൾ പക്ഷേ ഈ ചിഹ്നഗ്രഹങ്ങൾ ഭൂമിക്കും അതുപോലെ തന്നെ മറ്റു ഗ്രഹങ്ങൾക്കെല്ലാം തന്നെ വെല്ലുവിളികളാണ് ഇവ ഏത് സമയത്താണ് മറ്റു ഗ്രഹങ്ങളിലേക്ക് ഇടിച്ചിറങ്ങുന്നത് എന്നുള്ളത് ഒരിക്കലും പ്രവചിക്കാനായിട്ട് സാധിക്കില്ല ഇപ്പോൾ വംശനാശത്തിനും ആഗോള തകർച്ചയ്ക്കും കാരണമാകുന്ന കൂറ്റൻ ചിഹ്നഗ്രഹം ഭൂമിയെ ലക്ഷ്യം വെച്ച് കുതിക്കുന്നുവെന്ന് അറിയിച്ചിരിക്കുകയാണ് നമ്മുടെ ഇസ്രോ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ഏപ്രിൽ പതിമൂന്നിന് അപ്പോഫിസ് ഭൂമിയുമായി ഏറ്റവും അടുത്ത് എത്തുമെന്നാണ് ഇസ്രോ മുന്നറിയിപ്പ് നൽകുന്നത് ഭൂമിയിൽ നിന്ന് മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഉയരത്തിലാണ് അപ്പോഫിസ് എത്തുക ഇത്രയടുത്ത് ഒരു ചിഹ്നഗ്രഹം ഇതിനു മുൻപ് എത്തിയിട്ടില്ലെന്നാണ് ഇസ്രോ ചെയർമാനായിട്ടുള്ള എസ് സോമനാഥ് അറിയിച്ചിരിക്കുന്നത് മുതൽ മീറ്റർ വരെ വ്യാസമുള്ളതാണ് ഈ ചിഹ്നഗ്രഹം ഇന്ത്യയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രമാദിത്യേക്കാളും ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമായ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തെക്കാളും വലുതാണ് അപ്പോഫിസ് ചിഹ്നഗ്രഹം അപ്പോഫിസിന്റെ വലുപ്പം ഊഹിക്കുമ്പോൾ തന്നെ അത് സൃഷ്ടിക്കുന്ന ആഘാതത്തെ നമുക്ക് സങ്കല്പിക്കാവുന്നതാണ് അപ്പോഫിസ് ഭൂമിയിൽ ഇടിച്ചാൽ വലിയൊരു ജൈവ വൈവിധ്യ കലവറ തന്നെ ഇല്ലാതാകുമെന്നും ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിക്കുമെന്നും ഐ എസ് ആർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇസ്രോയുടെ നെറ്റ്വർക്ക് ഫോർ സ്പേസ് ഒബ്ജക്ട്സ് ട്രാക്കിംഗ് ആൻഡ് അനാലിസിസ് അതായത് എൻ ഇ ടി ആർ എ വകുപ്പാണ് ഈ ചിഹ്നഗ്രഹത്തെ നിരീക്ഷിക്കുന്നത് രണ്ടായിരത്തി നാലിലാണ് അപ്പോഫിസിന് ആദ്യമായി കണ്ടെത്തുന്നത് പിന്നീട് ഇത് ഭൂമിയോട് കൂടുതൽ വരുന്നതായി ശാസ്ത്രജ്ഞരുടെ ശ്രദ്ധയിൽപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലോ രണ്ടായിരത്തി ഇത് ഭൂമിയിൽ വന്ന് ഇടിച്ചേക്കാം എന്നാണ് വിലയിരുത്തൽ എന്നാൽ ഇത് പറന്നുരാനുള്ള സാധ്യതയും ഇസ്രോ തള്ളിക്കളയുന്നില്ല ഈ പ്രതിസന്ധി ഒഴിവാക്കാൻ ലോകത്തിലെ പ്രമുഖ ബഹിരാകാശ ഏജൻസികൾ കൈകോർക്കുന്നുണ്ട് നാസയുടെ ഡബിൾ ആസ്ട്രോയിഡ് റീഡയറക്ഷൻ ടെസ്റ്റ് പോലുള്ള ബഹിരാകാശ പേടകം ഉപയോഗിച്ച് ചിഹ്നഗ്രഹത്തെ ഭൂമിയിൽ നിന്ന് അകറ്റാനുള്ള വഴികളുണ്ടാവും യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യമായ റാപ്പിഡ് അപ്പഫ്യൂസ് മിഷൻ ഫോർ സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലും വിക്ഷേപിച്ചേക്കാം ഈ ദൌത്യത്തിൽ ഇന്ത്യയും പങ്കുചേരുമെന്നും ഇസ്രോ മേധാവി എസ് ഒമദാദ് അറിയിച്ചു നൂറ്റിനാൽപ്പത് മീറ്റർ വ്യാസത്തിനു മുകളിലുള്ള വസ്തുക്കളും ഭൂമിയോട് ചേർന്ന് കടന്നുപോകുന്നത് അപകടകരമെന്നാണ് ശാസ്ത്രജ്ഞരുടെ വിലയിരുത്തൽ മുന്നൂറ് മീറ്ററിൽ കൂടുതലാണ് വ്യാസമെങ്കിൽ ഭൂഖണ്ഡങ്ങളുടെ തകർച്ചയ്ക്ക് തന്നെ കാരണമാകും പത്ത് കിലോമീറ്ററിലധികമാണ് വ്യാസമെങ്കിൽ ഒരുപക്ഷെ ഭൂമിയുടെ നാശത്തിന് തന്നെ കാരണമാകും അറുന്നൂറ്റി ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് പത്ത് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വ്യാസമുള്ള ഒരു ചിഹ്നഗ്രഹം മെക്സിക്കോയിൽ ഇടിച്ചതാണ് ഭൂമിയിൽ വിഹരിച്ചിരുന്ന ദിനോസ് യും അതുപോലെ എഴുപത് ശതമാനത്തിലേറെ ജീവികളുടെയും വംശനാശത്തിന് കാരണമായത് എന്നുള്ളത് നമ്മൾ വായിച്ചിട്ടുണ്ട് അഞ്ചു ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മഹാരാഷ്ട്രയിലെ ലോനാറിൽ പതിച്ചിരുന്നു ഇന്ന് അതൊരു മഹാഗർത്ത തടാകമായി നിലകൊള്ളുന്നുണ്ട് ഏതായാലും ഇപ്പോൾ ഒരു ചിഹ്നഗ്രഹ ഭീഷണി ഭൂമിക്ക് നേരെ നിലകൊള്ളുന്നുണ്ട് പക്ഷേ ബഹിരാകാശ സംഘങ്ങളെല്ലാം തന്നെ അത് എങ്ങനെയും ഭൂമിയിൽ ഇടിക്കാതെ അതിനെ മാറ്റിവിടാനുള്ള എല്ലാ വഴികളും ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്